പ്രിയ ഉദ്യോഗാർത്ഥികളെ മറ്റൊരു നല്ല തൊഴിലവസര വാർത്തയുമായാണ് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ വന്നിരിക്കുന്നത് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് നൂറ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് വേക്കൻസിയുമായിട്ട് ഉള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വിവിധ തസ്തികകളിലേക്കാണ് അക്കൗണ്ട്സ് ആക്ച്വറിയൽ എൻജിനീയറിംഗ് എഞ്ചിനീയറിങ് ഐ ടി മെഡിക്കൽ ഓഫീസേഴ്സ് ആൻഡ് ലീഗൽ ഓഫീസേഴ്സ് ഇങ്ങനെ വിവിധ തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ അവർ തിരയുന്നത് നൂറ് വേക്കൻസിയാണ് അവർക്കൂടെ ഉള്ളത് ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്നിനാണ് രജിസ്ട്രേഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഫീസ് അടയ്ക്കാനുള്ള സാധ്യതകളൊക്കെ തുടങ്ങുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ പന്ത്രണ്ട് നാല് ഒക്ടോബർ സോറി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇരുപത്തൊന്ന് മൂന്ന് മുതൽ തുടങ്ങാം രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി പന്ത്രണ്ട് നാല് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്രൊവിഷണൽ ആയാലും മതി കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഏജ് അത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തൊന്ന് വയസ്സ് മിനിമം ആകണം മാക്സിമം മുപ്പത് വയസ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്ന രീതിയിലുള്ള റിലാക്സേഷൻസ് ഉണ്ടാകും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഇവർക്കൊക്കെ അതിനുള്ള റിലാക്സേഷൻസ് ഉണ്ടാകും അവരുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി നോക്കുക അതിലൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല മറ്റ് റിക്രൂട്ട്മെൻറ്റുകളിൽ നിന്നും സോ ഏജ് ഇരുപത്തൊന്ന് മുപ്പത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിവിധ തസ്തികൾക്ക് സ്വാഭാവികമായിട്ടും വിവിധതാണ് വിവിധമാണ് അക്കൗണ്ടിങ് ആണെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് ബിരുദധാരിയായിരിക്കണം നിങ്ങളൊരു കൊമേഴ്സ് ബിരുദധാരിയായിരിക്കണം ബി കോം അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു എം ബി എ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ ആക്ച്വറിയൽ സയൻസ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ആക്ച്വറിയൽ സയൻസ് ആണ് എൻജിനീയറിംഗ് ആണെങ്കിൽ ബി ടെക് വേണം അറുപത് ശതമാനം ബി ടെക് മാർക്ക് വേണം എഞ്ചിനീയേഴ്സ് ഐ ടി ഉണ്ട് എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് സിവിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ വിവിധ തസ്തികകളുള്ള എഞ്ചിനീയറിംഗ് ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് എം ബി ബി എസ് ബി ഡി എസ് ആൾക്കാർക്ക് ഡോക്ടേഴ്സ് അയക്കാം ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് അയക്കാം അതുപോലെ ലീഗൽ ആണെങ്കിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ ലോ അൻപത്തി അൻപത് ശതമാനം അറുപത് ശതമാനം മാർക്ക് വേണം അപ്പോൾ ജനറലി അറുപത് ശതമാനമാണ് നിങ്ങൾ ഇഫ് യു ബിലോങ് ടു ദ ഷെഡ്യൂൾ ക്ലാസ് ഷെഡ്യൂൾ ട്രൈവ് ഫൈവ് പെർ ഇതാണ് പൊതുവിൽ വിവിധ തസ്തികളിലേക്കുള്ള എജുക്കേഷണൽ ക്വാളിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും യോ ഇതൊക്കെ വളരെ കുറച്ച് തസ്തികളിലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ ചിന്തിച്ച് തള്ളരുത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ പ്രൊഫഷനിലൊക്കെ ഉള്ള പഠിച്ചിറങ്ങിയ കുട്ടികളിൽ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിൽ പ്രാവീണ്യമുള്ളവർ വളരെ കുറച്ച് പേരെ കാണുകയുള്ളൂ നോക്കൂ പരീക്ഷ രണ്ട് സ്റ്റേജിലാണ് നടത്തുന്നത് ഒരു പ്രിലിമിനറി ഫേസ് വൺ ഉണ്ട് ഒരു ഫേസ് ടൂ ഉണ്ട് പ്രിലിമിനറി എന്ന് പറയുന്നത് സാധാരണ ബാങ്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിങ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കൂ ലോയേഴ്സിന് ലോ പഠിക്കുന്നവർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ എം ബി ഡി എസ് എം ബി ബി എസ് കഴിഞ്ഞവർ ഇതിലെത്ര പേര് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പ്രാവീണ്യം നേരിട്ടുണ്ടാകും വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഇത്തരം ബേസിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ പ്രാവീണ്യം നേടാതെ ഈ പരീക്ഷ നേടാനാകില്ല അതുകൊണ്ട് ഇത് ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല വേണ്ടത് സധൈര്യം ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത് ഇനി ഈ പ്രിലിമിനറി പരീക്ഷയിൽ പാസ്സാവുന്നവർക്ക് ഒരു മെയിൻസ് പരീക്ഷയുണ്ട് പ്രിലിമിനറി പരീക്ഷ നൂറ് ചോദ്യം അറുപത് ആണ് മെയിൻസ് പരീക്ഷ ഇരുന്നൂറ് ചോദ്യം രണ്ടര മണിക്കൂറാണ് അതിനും ടെസ്റ്റ് ഓഫ് റീസണിങ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് മേജർ സംഭവങ്ങളെല്ലാം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിലേക്ക് അഡീഷണൽ ടെസ്റ്റ് ഒരു നാൽപ്പത് ചോദ്യത്തിൻ്റെ അഡീഷണൽ ടെസ്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് പരീക്ഷ ഉണ്ടാവും അത് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന അതാത് സ്ട്രീമിലുള്ളവർക്ക് നിങ്ങൾ പഠിച്ചിറങ്ങിയ നോളജ് മാത്രം മതിയാകും ആ പരീക്ഷ പാസ്സാകാൻ മേജർ പരീക്ഷ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് കുറച്ച് വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ് ഉണ്ടോ തുലവും കുറവായിരിക്കും അതുകൊണ്ട് വിജയസാധ്യത വളരെ അധികമായിരിക്കും യൂസ് ഇസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ വെരി ഏർലി പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്സികൾ കൊണ്ട് മാത്രം പഠിക്കരുത് ജർണലിസ്റ്റ് വേക്കൻസി ജേർണലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വേക്കൻസിയാണ് എപ്പോഴും കൂടുതൽ പ്രൊബേഷണർ ഓഫീസർ അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ വേക്കൻസികൾ ജേർണലിസ്റ്റുകൾക്കുള്ള വേക്കൻസി കൂടുതലായിരിക്കും അതിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും അങ്ങ് പഠിക്കുക നിങ്ങൾക്ക് വിജയം തീർച്ചയായും ഉണ്ടാകും ഇതുപോലെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളും താമസിയാതൊരു പക്ഷേ നോട്ടിഫിക്കേഷൻസ് വിജ്ഞാപനം പുറപ്പെടുവിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ധാരാളം അവസരമുണ്ട് നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്